അപ്പോൾ നമുക്ക് വടകരയിലേക്കൊന്ന് പോയി വരാം. വടകരയിൽ സർവകക്ഷി യോഗം വിളിക്കാൻ സി പി എമ്മുമായി പി കെ കുഞ്ഞാലിക്കുട്ടി ചർച്ച നടത്തിയതിൽ കോൺഗ്രസിന് അതൃപ്തി എന്നാണ് ഒരു വാർത്ത വരുന്നത്. വ്യാജ പ്രചരണം നടത്തിയവരെ രക്ഷിക്കാൻ അനുവദിക്കരുതെന്ന് നേതാക്കൾ പറയുന്നു. സി പി എം ലീഗ് ചർച്ചയെക്കുറിച്ച് അറിയില്ലെന്നാണ് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞത്. നമുക്ക് ആദ്യം പ്രവീൺ കുമാർ പറഞ്ഞതൊന്ന് കേൾക്കാം. ആ ചർച്ചയെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല, മാധ്യമങ്ങൾ കണ്ട അറിവ് മാത്രമേ എനിക്കുള്ളൂ. അതേക്കുറിച്ച് എപ്പോഴും നടന്നില്ല. സർവകക്ഷി യോഗം എപ്പോൾ വിളിക്കുന്നു നല്ലത്, ആവശ്യം വിളിക്കാമല്ലോ, അതിലും തെറ്റില്ല. അല്ല, സർവകക്ഷി യോഗം നല്ല കാര്യത്തിന് വിളിച്ചാൽ പാർട്ടി അതുമായി സഹകരിക്കും, അത് തർക്കമില്ല. ലീഗും സി പി എമ്മും ചർച്ച നടക്കുന്ന വിവരം എനിക്കറിയില്ല. തീർച്ചയായിട്ടും സഹകരിക്കും. സഹകരിക്കുന്നതിൻ്റെ കാര്യത്തിൽ സി പി എമ്മിന് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ജില്ലാ കലക്ടർ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിളിക്കുന്ന ഏത് യോഗത്തിനും കോൺഗ്രസ് സഹകരിക്കും, കോൺഗ്രസ് പങ്കെടുക്കും. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല, സി എം പി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നെനിക്കറിയാം. സി എം പിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സിസിയൻ വിജയകൃഷ്ണൻ അതുമായി ബന്ധപ്പെട്ട് കലക്ടർക്ക് ഒരു കത്ത് കൊടുത്ത വിവരം എനിക്കറിയാം. കത്ത് കൊടുക്കില്ല. പക്ഷേ ജില്ലാ കലക്ടർ, ജില്ലയുടെ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയ ജില്ലാ കലക്ടർ അത്തരം വിളിക്കുന്ന യോഗങ്ങളുമായി പാർട്ടി സഹകരിക്കും. അതുമായി ബന്ധപ്പെട്ട് നടന്ന സി പി എം ഡി കൂടിയതിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. വടകരയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കേണ്ട കാര്യമില്ലെന്ന് എം എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ നജ ഫേസ്ബുക്കിൽ കുറിച്ചു. രണ്ടു പാർട്ടികൾ തമ്മിൽ സംസാരിക്കേണ്ടെന്ന വിഷയമല്ല സർവകക്ഷി യോഗമെന്ന് ആർ എം പിയും വ്യക്തമാക്കി. ഇപ്പോൾ ആ യൂണിവേഴ്സിറ്റി സ്ഥലത്ത് ഇത് അവർക്ക് പുത്തൻ അനുഭവമാണ്. ബോംബ് സ്ഫോടനം എന്നൊക്കെ അവർക്ക് പരിചയമില്ല. അതുകൊണ്ട് കണ്ണൂരിലെ ഒരു രാഷ്ട്രീയ ഇടപെടലുകളും രാഷ്ട്രീയ സംസ്കാരവും നിങ്ങൾ കേരളമാകെ വ്യാപിപ്പിക്കരുത്. ഇതിൽ നിന്ന് അടിയന്തരമായി പിന്തിരിപ്പിക്കാൻ സി പി എമ്മിന്റെ രാഷ്ട്രീയ നേതൃത്വം ഇടപെടണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു കോഴിക്കോട് നിന്നും. വി എസ് രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. കാരണം നമ്മൾ ആദ്യ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇത് കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് മറ്റൊരു വാർത്തയായിരുന്നല്ലോ. വടകരയിൽ യഥാർത്ഥത്തിൽ സർവകക്ഷി യോഗത്തിൻ്റെ സാധ്യത തെളിയുകയാണോ അതോ മങ്ങുകയാണോ? നമ്മളോട് പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് തന്നെ നേതൃത്വം എടുത്ത് ഈ സർവകക്ഷി യോഗത്തിൽ ഇറങ്ങാൻ പോകുന്നുവെന്ന സൂചന നൽകി. പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുപോലെ തന്നെ പി മോഹനുമായിട്ട് സംസാരിച്ചു, സി പി എമ്മും തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ആ സാധ്യത മങ്ങുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഈ പി കെ കുഞ്ഞാലിക്കുട്ടി നമ്മളോട് പറഞ്ഞിട്ടുള്ള ഈ അഭിപ്രായം അതൊരു പെട്ടെന്നുണ്ടായ അഭിപ്രായമോ അല്ലെങ്കിൽ ആസൂത്രിതമല്ലാതെയോ പറഞ്ഞിട്ടുള്ളതല്ല എന്നുള്ളതാണ് ഇപ്പോൾ ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും എം എസ് എഫിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നിന്ന് വരുന്ന പരാമർശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത് ഇന്നലെ പി കെ കുഞ്ഞാലിക്കുട്ടി നമ്മളോട് സർവകക്ഷി യോഗം വിളിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി മോഹന മാഷെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുഞ്ഞാലിക്കുട്ടിയുമായി സംസാരിച്ചിട്ടുണ്ട്, അത്തരത്തിൽ യോഗം വിളിച്ചാൽ സഹകരിക്കും, യോഗം വിളിക്കണം എന്ന രീതിയിൽ തന്നെ അഭിപ്രായപ്പെട്ടു. പക്ഷേ നമ്മൾ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ടപ്പോൾ, ഡി സി സി പ്രസിഡന്റുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഈ ചർച്ചയെക്കുറിച്ചും അറിയില്ല. മാത്രമല്ല അദ്ദേഹത്തിന് ഇങ്ങനൊരു സർവകക്ഷി യോഗം വിളിക്കണം എന്നൊരു അഭിപ്രായമില്ല. ജില്ലാ കലക്ടർ ഏത് യോഗത്തിൽ വിളിച്ചാലും പോവും, അത് വടകരയിൽ വിളിച്ചാലും കോഴിക്കോട്ടിൽ വിളിച്ചാലും പോവും. പക്ഷേ വടകരയിൽ ഒരു സർവകക്ഷി യോഗം വിളിക്കണമെന്ന് കോൺഗ്രസിന് അഭിപ്രായമില്ല. മാത്രമല്ല ലീഗ് മുൻകൈ സി പി എം മുൻകൈയെടുത്തല്ല സർവകക്ഷി യോഗം വിളിക്കേണ്ടതെന്ന് ആർ എം പി പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ യു ഡി എഫിനകത്ത് തന്നെ സർവകക്ഷി യോഗം വിളിക്കുന്നതിൽ എതിർപ്പുണ്ട്. കാരണം ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു സർവകക്ഷി യോഗം വിളിച്ച് സമാധാനം ഉണ്ടാക്കേണ്ട ആവശ്യം വടകരയിലില്ല, അത്തരത്തിലൊരു പ്രശ്നം വടകരയിലില്ല, ഇന്ന് യോഗമല്ല വേണ്ടത്, ലീഗിനെ പ്രതിസ്ഥാനത്ത് നിർത്താനും എം എസ് എഫിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും നേതാക്കന്മാരെ കുറ്റവാളികളാക്കാനും വർഗീയവാദികളാക്കാനും ശ്രമിച്ച സി പി എമ്മിൻ്റെ പ്രതികളെ പിടിക്കുകയാണ് വേണ്ടത്. അതായത് വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി കാഫിർ പ്രയോഗം പോലുള്ള വാട്സപ്പ് സ്ക്രീൻഷോട്ടുകൾ സൃഷ്ടിച്ച പ്രതികളെ പിടിക്കാതെ ഇപ്പോൾ പ്രതികൾ പിടിയിലാകുമെന്ന് കണ്ടപ്പോൾ കുശാഗ്രബുദ്ധിക്കാരനായ പി മോഹനൻ ഒരു സർവകക്ഷി യോഗം വിളിച്ച് എല്ലാം കോംപ്രമൈസ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത്തരം ശ്രമങ്ങൾ വിലപ്പോവില്ല. ഇവിടെ സർവകക്ഷി യോഗത്തിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല ഇവിടെ പ്രതികളെ പിടിക്കുകയാണ് ആവശ്യം എന്നുകൂടി സി കെ നജാഫ് പറയുന്നുണ്ട്. ഇത് നജാഫിൻ്റെ മാത്രം അഭിപ്രായമല്ല, വടകരയിലെയും കണ്ണൂരിലെയും ഒക്കെ മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ പൊതുവായ അഭിപ്രായമാണ്. സി പി എമ്മുമായി ചേർന്ന് ഒരു സർവകക്ഷി യോഗത്തിൻ്റെയോ സമാധാന സമ്മേളനത്തിൻ്റെയോ ആവശ്യമില്ല. അതിൽ പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തിയെന്ന് പറയുന്ന ചർച്ചയിൽ പോലും എം എസ് എഫിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും വടകരയിലെ പ്രാദേശിക ലീഗ് നേതൃത്വത്തിൻ്റെയും ഒക്കെ എതിർപ്പുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല കോൺഗ്രസ് നേതൃത്വത്തിനും ഇക്കാര്യത്തിൽ യു ഡി എഫിൽ ആലോചന നടത്താതെ ഈ കുഞ്ഞാലിക്കുട്ടിയും ലീഗ് നേതൃത്വവും ഒക്കെ സി പി എമ്മുമായി ഒരു ചർച്ച നടത്തി സർവകക്ഷി യോഗം വിളിക്കുന്നതിൽ വലിയ എതിർപ്പുണ്ട് എന്ന് പറഞ്ഞാൽ യു ഡി എഫിനകത്ത് വലിയ ഭിന്നതയുണ്ട്. സി പി എം ലീഗ് അന്തർധാര എന്ന് പറയുന്ന ആരോപണത്തിന് ശക്തി പകരുന്നതാണ് ഇത്തരത്തിലൊരു കൂടിയാലോചനയെക്കുറിച്ചുള്ള മോഹനൻ്റെ വെളിപ്പെടുത്തൽ. ഓക്കെ, താങ്ക് യു വി എസ് രഞ്ജിത്ത്. വളരെ പ്രധാനപ്പെട്ട
ഒരു കാര്യമാണ്, എങ്ങനെയാണെങ്കിലും വടകരയിൽ സമാധാനം പുനഃസ്ഥാപിക്കണം. അതിൽ സർവകക്ഷി യോഗമാണ് ഉത്തമമെങ്കിൽ സർവകക്ഷി യോഗം നടത്തണം. അതിൽ പാർട്ടിയുടെയോ നേതാക്കളുടെയോ ഈഗോ ഒരു തടസ്സമായി മാറരുത്. അതിൽ മുസ്ലിം ലീഗ് എടുത്തിരിക്കുന്ന രീതിയും CPM എടുത്തിരിക്കുന്ന രീതിയും മാതൃകാപരമാണ് എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായ വിയോജിപ്പുകൾ വടകരയിൽ ഇനി കൂടുതൽ സംഘർഷമുണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന ദിവസവും സമാധാനപരമായി വടകര ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഉൾക്കൊള്ളുകയും വേണം.